കാലത്ത് കണ്ടപ്പോ ഞാൻ കിട്ടിക്കിപ്പോ ഞെട്ടിപ്പോയി. ഞാൻ അറിയാതെ കണ്ടാണ് ആ സംഭവം ഉണ്ടാകുന്നത്. പക്ഷെ ഞെട്ടിപ്പോകുന്നതിന്റെ ഒപ്പം എനിക്ക് ഭയങ്കര കൗതുകമുണ്ടായി. അതെ, അതിന്റെ ഒരു സന്തോഷമാണ് പങ്കുവെക്കേണ്ടത് സാർ. അതിന്റെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും സ്വപ്നം കാണാത്ത, നമ്മൾ ഒരിക്കലും മുൻകൂട്ടി ചിന്തിക്കാത്ത ഒരു വലിയ ഭാഗ്യം നമ്മൾ തേടിയെത്തുമ്പോൾ അതിൽ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അത് ഞാൻ അറിയാതെ കണ്ടാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. സാറിന്റെ 201-ാമത്തെ പടമായിട്ട് 201-ാമത്തെ പടമായി മാറ്റി അവര്. എന്റെ 201-ാമത്തെ പടം വേറൊരു പടം ഉണ്ടായിരുന്നു, അതായത് ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ എന്ന് പറഞ്ഞ പടം. ഞാൻ അതിന്റെ സംവിധായകന്റെ അടുത്തൊക്കെ പറഞ്ഞു നമുക്ക് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അതിന് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വേണ്ടേ. അപ്പൊ ഞാൻ ഹരികുമാറിന്റെ അടുത്ത് പറഞ്ഞു, ഡയറക്ടറുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇങ്ങനെ. അപ്പൊ അദ്ദേഹവും പറഞ്ഞു നമുക്കപ്പോ ഇത് 201-ാമിറ്റ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാം അല്ലേ. ആ 1-ാമത്തെ പടമായിട്ട് 200 കഴിഞ്ഞു, മടക്കി വെച്ചു ബുക്ക്, ഇനി ആദ്യം തൊട്ട് തുടങ്ങുകയാണ് 1-ാമത്തെ പടം എന്നൊക്കെ പറഞ്ഞതാണ്. നല്ല പാട്ടുകളും ഉണ്ട്, പക്ഷെ ഇപ്പം അത് പോയി, എൻ്റെ കയ്യിൽ നിന്ന് ഇവർ തട്ടിയെടുത്തു. അപ്പം അത് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം അത് വളരെ സന്തോഷമുണ്ട്, കാരണം നമ്മളോട് മുൻകൂട്ടി പറഞ്ഞിട്ടൊന്നും അത് ചെയ്തിരുന്നെങ്കിൽ നമുക്കതിൽ വലിയ സർപ്രൈസ് ഇല്ല. ഇതിപ്പോൾ സന്തോഷം മാത്രമല്ല, നമ്മളൊരു ഞെട്ടലോടുകൂടി സർപ്രൈസോടും കൂടി ഇത് റിലീസാവണം അന്ന്. റിലീസായതിനു ശേഷം യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ ഒരു ഫാൻ ഉണ്ട് സന്ദീപ് എന്ന് പറഞ്ഞിട്ട്, എൻ്റെ അക്കൗണ്ട് നോക്കുന്നവൻ, അവൻ സാറേ ഇത് നോക്കിയെന്ന് പറഞ്ഞിട്ട് അയച്ചെന്ന്. കാലത്ത് കണ്ടപ്പോൾ ഞാൻ കിട്ടിക്കിപ്പോയി, ഞെട്ടിപ്പോയി ഞാൻ. പക്ഷെ ഞെട്ടിപ്പോകുന്നതിൻ്റെ ഒപ്പം എനിക്ക് ഭയങ്കര കൗതുകമുണ്ടായി, കാരണം അതിൽ ചാക്കോച്ചൻ ചെയ്തിരിക്കുന്ന ഡാൻസ്, ഞാൻ എൻ്റെ നൊസ്റ്റോളജിയാണ്. കാരണം ഞാൻ ചെറുപ്പത്തിൽ, ഞാൻ ഉല്ലൂരാണ്, ഉല്ലൂര് ഞങ്ങളുടെ സെയിന്റ് റാഫേൽസ് ചർച്ച് ഉണ്ട്, അവിടെ പെരുന്നാളുകൾക്ക് ഒരു വലിയ എന്താ പറയുക ഒരു സംഭവമാണ് വളയുന്നുള്ളിപ്പ്. അതിന് ബാൻഡ് സെറ്റ്, പലതരത്തിലുള്ള മറ്റേ ചെണ്ടകള്, ചെട്ടിക്കൂട്ട്, മറ്റേ പഞ്ചവാദ്യം എല്ലാം ഉണ്ടാവും. അതിൻ്റെ മുമ്പില് കാലത്തൊക്കെ നല്ല വെള്ളയും വെള്ളയൊക്കെ ധരിച്ചു, ചിലപ്പോൾ കൈനീറുള്ള കുപ്പായം വരിട്ട് വളരെ മാന്യമായി നടക്കുന്ന വ്യക്തികൾ രാത്രി കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ എന്താ അവരുടെയൊക്കെ ഒരു ഡാൻസ്. ആ ഡാൻസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൗതുകത്തോടെ, ഞാൻ ഈ കണ്ടക്ടിങ്ങും സംഭവമൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒഫീഷ്യലി, പക്ഷെ ഇവർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ ചെയ്യുന്നതിൻ്റെ അപ്പുറത്താണ്. അതായത് സുബിൻ മേത്തേക്ക് നിന്നിട്ട് കണ്ടക്ട് ചെയ്യുന്ന പോലെയാണ് ഓരോരുത്തർ കണ്ടക്ട് ചെയ്യുക, പക്ഷെ എല്ലാം അവതാളത്തിലായിരിക്കും മാത്രം, കാരണം ഫുൾ വെള്ളടിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ആ സീൻ അതേപോലെ വളരെ തന്മയത്വത്തോടു കൂടിയിട്ട് ചാക്കോച്ചൻ ചെയ്തു. അപ്പോൾ ഞാൻ മറന്നു എൻ്റെ പാട്ടാണെന്നുള്ളത് ഞാൻ മറന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ചാക്കോച്ചനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചാക്കോച്ച കലക്ക് പൊളിച്ചുടാ മോനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ ചാക്കോച്ചൻ ഇത് അതുകൊണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് അപ്പോഴാണ് ആലോചിച്ചത് ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ഞാൻ ചാക്കോച്ച